ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ചക്കിടെ നടത്തിയ പ്രസംഗത്തിലെ നീക്കം ചെയ്ത വരികൾ പുനസ്ഥാപിക്കണമെന്ന് രാഹുൽ ഗാന്ധി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയച്ചു പ്രസംഗത്തിലെ ഭാഗങ്ങൾ നീക്കം ചെയ്ത് ഞെട്ടലുണ്ടാക്കിയെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് വിനിത വിജയമു വിനിത അനുരാഗ് താക്കൂർ പറഞ്ഞ വിമർശനങ്ങളിൽ ഒന്നുപോലും നീക്കം ചെയ്തിട്ടില്ല അത് പ്രതിപക്ഷത്തിനെ മാത്രം നീക്കം ചെയ്യുന്നു എന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണോ രാഹുൽ ഗാന്ധി ആ കത്തിൽ ആ തീർച്ചയായും ഹാഷ്മി അങ്ങനെ തന്നെയാണ് ഭരണപക്ഷത്തെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഉണ്ടായിരുന്നത് ആ പ്രസംഗം രണ്ടു തവണ തടസ്സപ്പെടുത്താൻ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ അഞ്ച് പ്രാവശ്യം അമിത്ഷായും ആ പ്രസംഗത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെ ആ പ്രസംഗത്തിൽ അത് അതിൽ ചില ഇടപെടലുകൾ നടത്തിയിരുന്നുവെങ്കിലും ഒരു സഭാ അംഗം എന്ന നിലയിൽ തനിക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം ആ പ്രസംഗം തുടർന്നിരുന്നത് അതിൽ ഹിന്ദു പരാമർശം ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങളാണ് നീക്കം ചെയ്തിരുന്നത് ാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു കത്ത് അത് പുറത്തു വന്നിരിക്കുന്നത് സ്പീക്കർക്കാണ് കത്ത് നൽകിയിരിക്കുന്നത് തന്റെ പ്രസംഗത്തിൽ നീക്കം ചെയ്ത വരികൾ അത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ കത്തിൽ അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ ഈ പ്രസംഗത്തിലെ ഭാഗങ്ങൾ നീക്കം ചെയ്തത് തനിക്ക് ഞെട്ടൽ കത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നുണ്ട് സഭയിലെ ഓരോ അംഗത്തിനും ഭരണഘടന അനുശാസിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് കഴിഞ്ഞ ദിവസം താൻ വിനിയോഗിച്ചതെന്നും രാഹുൽ ഗാന്ധി സ്പീക്കർക്ക് നൽകിയിരിക്കുന്ന കത്തിൽ സൂചിപ്പിക്കുകയാണ് ജനങ്ങളുടെ ആശങ്കകൾ സഭയിൽ ഉന്നയിക്കുക എന്നത് ഓരോ അംഗത്തിന്റെയും അവകാശമാണെന്നും അദ്ദേഹം സ്പീക്കർക്ക് നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നുണ്ട് തന്റെ പരാമർശങ്ങൾ നീക്കം ചെയ്തത് അത് പാർലമെന്ററി ജനാധിപത്യ തത്വങ്ങൾക്ക് എതിരാണെന്നും രാഹുൽ ഗാന്ധി ആ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും പോരാട്ടത്തിൽ നിന്ന് രാഹുൽ വ്യക്തമാക്കുകയാണ് ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്പീക്കർ കത്ത് ഇന്ന് ഉച്ചകഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി